മഞ്ജുവിനെ ശരിക്കും ഈ പടത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ്. ലോഹി ഇങ്ങനെ അഭിപ്രായം ചോദിച്ചു ഒരു കുട്ടിയുടെ എന്തെങ്കിലും വിവരമുണ്ടോ. അപ്പോൾ അവൾ എൻ്റെ വൈഫ് പിന്നെ കണ്ണൂരിലെ അല്ല പയ്യന്നൂർ മഞ്ജുവിനെ ഡാൻസ് പഠിപ്പിച്ച മാഷ്ടെ നമ്പർ വാങ്ങിയിട്ട് ആ നമ്പറിൽ വിളിച്ചിട്ട് മഞ്ജുവിനെ വിളിച്ചിട്ട് മഞ്ജുവിനെ അവൻ്റെ നമ്പർ ലോഹി കൊടുത്തത് എൻ്റെ വൈഫാണ്. അത് ഭയങ്കര അഭിപ്രായമായിരുന്നു മഞ്ജുവിനെ പറ്റി. ഇപ്പോഴും അതെ, എപ്പോഴും അതെ. മലയാള സിനിമയിലെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജു വാര്യർ. മഞ്ജുവിനോട് പ്രേക്ഷകർ കാണിച്ച മമത ഇതുവരെ മറ്റൊരു നടിക്കും മലയാളത്തിൽ ലഭിച്ചിട്ടുമില്ല. വെറും 3 വർഷം മാത്രം സിനിമകളിൽ അഭിനയിച്ച നടി സിനിമാ ലോകം വിട്ടപ്പോൾ പ്രേക്ഷകരെ അതേറെ വിഷമിപ്പിച്ചു. 13 വർഷം മഞ്ജു മാറി നിന്നപ്പോഴും ആ സ്ഥാനത്തേക്ക് മറ്റൊരു നടിക്ക് മലയാളത്തിൽ എത്താനായില്ല. 2016 ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെ മഞ്ജു തിരിച്ചെത്തിയപ്പോൾ സിനിമാ ലോകം അതാഘോഷിച്ചു. സമ്മർ ഇൻ ബദ്ലഹീം, 6 തമ്പുരാൻ, പത്രം, കണ്ണെഴുതിപ്പൊട്ടും തൊട്ട് തുടങ്ങിയ സിനിമകളിലെ പ്രകടനമാണ് മഞ്ജുവിനെ അന്ന് പ്രിയങ്കരിയാക്കിയത്. തിലകൻ, ശ്രീവിദ്യ തുടങ്ങിയ പ്രഗത്ഭരായ താരങ്ങൾ മഞ്ജുവിൻ്റെ അഭിനയ മികവിനെ പറ്റി സംസാരിച്ചിരുന്നു. കരിയറിൻ്റെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് മഞ്ജു അഭിനയരംഗം വിടുന്നത്. നടൻ ദിലീപുമായുള്ള വിവാഹശേഷമായിരുന്നു തീരുമാനം. ഈ പുഴയും കടന്ന് എന്ന സിനിമയിൽ അഭിനയിക്കവെയാണ് മഞ്ജുവും ദിലീപും പ്രണയത്തിലാവുന്നത്. അതിനു മുമ്പ് സല്ലാപത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. മഞ്ജുവിൻ്റെ വ്യക്തിജീവിതം എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്. ഇപ്പോഴിതാ മഞ്ജുവിൻ്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സഫാരി TVയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻ്റെ നാഴികക്കല്ലായ സിനിമയാണ് സല്ലാപം. മഞ്ജുവിനെ ഈ പടത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ്. ലോഹി അഭിപ്രായം ചോദിച്ചു. ഭാര്യ പയ്യന്നൂരിൽ മഞ്ജുവിനെ ഡാൻസ് പഠിപ്പിച്ച മാഷിൻ്റെ നമ്പർ വാങ്ങി മഞ്ജുവിനെ ലോഹിക്ക് പരിചയപ്പെടുത്തിയത് എൻ്റെ ഭാര്യയാണ്. അവർക്ക് ഭയങ്കര അഭിപ്രായമായിരുന്നു മഞ്ജുവിനെ പറ്റി. ഇപ്പോഴും അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ജുവിനെ. അവരെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. കണ്ണൂരിൽ ഏതോ ഒരു പരിപാടിക്ക് പോയപ്പോൾ മധുസാറും ഞാനും കൂടിയുള്ള വേദിയിൽ മഞ്ജു വന്നിരുന്നു, പരിചയപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ഉണ്ണിയുടെ പ്രൊഡക്ഷൻ മാനേജറായ ഒരു പയ്യനുണ്ടായിരുന്നു. ഷൂട്ടിങ്ങിനിടെ ഇയാൾക്ക് മഞ്ജുവിനോട് അടുത്ത് പെരുമാറാനുള്ള അവസരമുണ്ടായി. പലപ്പോഴും എനിക്ക് തോന്നിയത് ഇയാളാണ് പ്രൊഡ്യൂസർ എന്ന് മഞ്ജു കരുതിയെന്നാണ്. അതിനിടെ ഒരു ദിവസം മഞ്ജുവിനെ കാണാനില്ലായിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോയി. നോക്കുമ്പോൾ ഈ പയ്യനുമില്ല. ഇവർ രണ്ടുപേരും എവിടെയാണ് പോയിട്ടുണ്ടാവുക എന്ന് അന്വേഷിച്ചു. അവനറിയാവുന്ന ഒരു വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ആ വീട്ടിൽ അവരുണ്ടായിരുന്നു. സേഫായ വീട് അതാണെന്ന് തോന്നി ഈ പയ്യൻ മഞ്ജുവിനെ കൂട്ടി അവിടെയാണ് പോയത്. അങ്ങനെ തേടിപ്പിടിച്ചു, മഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവന്നു, ഉപദേശിച്ച് ശരിയാക്കി. അങ്ങനെയാണ് ആ ഷൂട്ടിംഗ് നടന്നത്. മഞ്ജുവിൻ്റെ ആദ്യത്തെ കാമുകൻ എന്ന് പറയുന്നത് ആ പയ്യനാണ്. മഞ്ജുവിൻ്റെ തെറ്റിദ്ധാരണ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അഭിനയിക്കുന്നയാൾ കാമുകനായി, ദിലീപ് കൈതപ്രം പറഞ്ഞതിങ്ങനെ.